പാറക്കെട്ടുകൾ താണ്ടി ഞങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് ലോലോലിക്ക അല്ലെങ്കിൽ റൂബിക്ക അല്ലെങ്കിൽ ചീമനെല്ലിക്ക എന്നീ പേരിൽ അറിയപ്പെടുന്ന കായുണ്ടായി നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലാണ്. കുട്ടായിച്ചേട്ടൻ നേരത്തെ തന്നെ ഈണി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട്. മരത്തിന് നല്ല ഉയരമുണ്ട്. ഈ കാണുന്നതാണ് ചീമനെല്ലിക്ക. അങ്ങിങ്ങായി നീറുകൾ കൂടുകൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്തരം പഴമാണ് നല്ലത്. പറിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം അടർന്ന് താഴച്ചാടും. വൈൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ചീമനെല്ലിക്ക ശേഖരിക്കുന്നത്. ഉപ്പിലിട്ട് സൂക്ഷിക്കാനും അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും കറി വയ്ക്കാനും എല്ലാം ലോലോലിക്ക നല്ലതാണ്. അകലം പാലിക്കാതെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ലോലോലിക്ക കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ്. ചെറിയ പുളിയുണ്ടെങ്കിലും രുചിയേറിയതുമാണ്. വിഷമയമേതുമില്ലാത്ത നാടൻ കായ്കനികൾ നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഉപ്പിലിട്ട് വെക്കുന്നത് തന്നെയാണ് അത്യുത്തമം. ഞങ്ങൾ വരുന്നതും നോക്കി സച്ചുക്കുട്ടൻ കാത്തിരിപ്പുണ്ടായിരുന്നു. അടർത്താത്ത ഒരു കുല ചീമനെല്ലിക്ക അവൻ്റെ കൈകളിൽ വെച്ചു കൊടുത്തപ്പോൾ ആ മുഖത്തെ സന്തോഷമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. കുട്ട നിറയെ ചീമനെല്ലിക്കയുമായി ഞങ്ങൾ സിയയുടെ അടുത്തെത്തി. ചെറിയ പുളിയാണെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത്. ചീമനെല്ലിക്കയുമായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഇനി വൈനിടുകയാണ് അടുത്ത ലക്ഷ്യം. കഴുകിത്തുടച്ച പാത്രത്തിലേക്ക് ചീമനെല്ലിക്ക പകർന്നു. അതിനു മുകളിലായി പഞ്ചസാര തൂവി. അതിനു മുകളിൽ വീണ്ടും ചീമനെല്ലിക്ക നിരത്തി. ഗോതമ്പ് ഉണ്ട് എങ്കിൽ അതിനിടയിൽ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ്. ഒരു തുണി വെച്ച് പാത്രത്തിന്റെ വായ മൂടിക്കെട്ടേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പാത്രം അടച്ച് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മൂടി വയ്ക്കാം. പിറ്റേ ദിവസം തന്നെ നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. ദിവസങ്ങൾ കഴിയും തോറും നിറം മാറി വരുന്നതാണ്.
7 ദിവസം, 14 ദിവസം, 21 ദിവസം, അങ്ങനെ നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ വീര്യമുണ്ടാവും. ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വൈൻ എടുക്കുകയാണ്. ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് വൈൻ അരിച്ചു മാറ്റുക. മധുരം ആവശ്യമെങ്കിൽ നമുക്ക് പഞ്ചസാര ചൂടാക്കി ചേർക്കാവുന്നതാണ്. കട്ടിയുള്ള പാത്രത്തിൽ പഞ്ചസാര എടുക്കുക, നന്നായി ഇളക്കിക്കൊടുക്കുക. മധുരം ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോൾ കളറിനും ചെറിയ വ്യത്യാസം സംഭവിക്കുന്നതാണ്. പഞ്ചസാര ചൂടായി നല്ല ബ്രൗൺ കളറിൽ എത്തിയതിന് ശേഷം ചെറുതായി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഒരൽപ്പം തിളപ്പിച്ചെടുക്കേണ്ടതാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വലിയ തവി കൊണ്ടേ ഇളക്കി കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. പഞ്ചസാര നന്നായി തണുത്തതിന് ശേഷം വൈനിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വൈൻ കുപ്പികളിലേക്ക് മാറ്റി നിറച്ച് അടച്ചു വയ്ക്കാവുന്നതാണ്. കുഞ്ഞോസും അപ്പോസും വൈനുമായി കുട്ടാൽച്ചേട്ടന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. കുട്ടാൽച്ചേട്ടൻ ഒരു യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ.